ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ ഒരു മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്കേർട്ട് പോഷൻ്റെ പകുതിക്ക് ഫ്രില്ല് വരികയാണ് അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തിനാലാണ് പ്ലസ് നാ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നാൽപ്പത്തി ഇഞ്ച് വേണം ഞാനിവിടെ ആയിട്ട് എടുക്കുന്നത് ഇരുപത്തെട്ടാണ് ബാക്കിയുള്ളത് ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇരുപത്തെട്ട് രണ്ട് സൈഡിലായിട്ട് വരച്ചിട്ട് നമുക്കത് താഴെ ഒന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഞാൻ അധികം വീതിക്ക് മടക്കാണ്ട് ആവശ്യമുള്ളത് മാത്രമാണ് തുണി മടക്കിയിട്ടുള്ളത് നാല് പീസായിട്ട് തന്നെ തുണി എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ആറര ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആംഹോള് അതുപോലെ തന്നെ ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അളവ് തന്നെയായിരിക്കും അപ്പം ഞാൻ ഷോൾഡറും ആംഹോളും ജോയിൻ ചെയ്യുകയാണ് ഞാൻ അടുത്തത് എടുക്കുന്നത് നെക്ക് വിടുത്താണ് നെക്ക് വിടുത്ത് ഞാൻ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കെടുക്കുന്നത് മൂന്ന് ഇഞ്ചുമാണ് എടുക്കുന്നത് അതും നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ നെക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത് അധികം ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് അധികം ഞാൻ കുഴിച്ചു വെട്ടുന്നില്ല അതും ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെ കൊടുക്കുകയാണ് ഞാൻ അടുത്ത് എടുക്കുന്നത് ചെസ്റ്റാണ് ചെസ്റ്റ് എട്ടര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പത്ത് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അടുത്തത് വേസ്റ്റ് ലെങ്ത് എടുക്കണം വേസ്റ്റ് ലെങ്ത് എടുക്കാൻ ഷോൾഡറിൽ നിന്ന് താഴിലേക്ക് പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം വിടുത്ത് വരുന്നത് നമ്മൾ ചെസ്റ്റ് എടുത്തതിൻ്റെ ഒരിഞ്ച് കുറവാണ് ജസ്റ്റ് തയ്യൽത്തുമ്പും ചേർത്ത് നമ്മൾ പത്ത് ഇഞ്ചെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ച് കുറവ് ഇഞ്ച് ഞാൻ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി അടയാളപ്പെടുത്തുന്നത് നമ്മൾ വേസ്റ്റെന്ന് താലേക്ക് നമ്മൾ താവ് ഇരുപത്തെട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ അവിടെ തുണി എടുക്കുമ്പോൾ കുറച്ച് വീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വേസ്റ്റെന്ന് താലിലേക്ക് നമ്മൾ ചേരിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ഇനി താവെന്ന് ഒരു മൂന്നിഞ്ച് മേലോട്ടേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ ഒരു ഷേപ്പിന് വേണ്ടി മൂന്നിഞ്ച് വെച്ച് അവിടുന്ന് ഒരു കർവ് ഷേപ്പ് നമുക്ക് കൊടുക്കാം പിന്നെ ആംഹോൾ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോൾ നമുക്കൊരു കെർവ് ഷേപ്പിൽ ആംഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിൻ്റെ ആംഹോള് കുറച്ച് കുഴിച്ചു വെട്ടാൻ വേണ്ടി അതും അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ നമുക്ക് ഈ അടയാളപ്പെടുത്തിയതിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫ്രണ്ടിൻ്റെ ആംഹോള് കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിയിരുന്നു അതും അതേപോലെ ഫ്രണ്ടിൻ്റെ നെക്കും നമ്മൾ കുഴിച്ചു വെട്ടിയിരുന്നു അത് രണ്ടും ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നമുക്കിതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തത് വിടിക്കുന്നത് ഞാൻ ബാക്കിലെ പീസ് മാറ്റുകയാണ് ഇനി ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഫ്രണ്ടിലെ നെക്കും ആംഹോളും കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിതിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല സ്ലീവ് കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു അപ്പം ഞാൻ അടുത്തത് ഞാൻ കട്ട് ചെയ്യുന്നത് ഫ്രില്ലിടാനുള്ള ഭാഗമാണ് ഫ്രില്ലിടാനുള്ള ഭാഗം എനിക്ക് കിട്ടുന്ന നമ്മൾ തുണി കിട്ടുന്നത് എത്ര വീതി കിട്ടുന്നോ അത്ര എടുക്കാം നല്ല ഫ്രില്ല് വേണമെങ്കിൽ നല്ല കൂടുതൽ തുണി എടുക്കാം അപ്പം എൻ്റെ ഇതിൽ കുറച്ച് എനിക്ക് ഫ്രില്ലിടാൻ കിട്ടുന്നുള്ളൂ ഇരുപത് ഇഞ്ച് വരുന്ന തുണിയെ കിട്ടുന്നുള്ളൂ നാലായിട്ട് മടക്കിയിട്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ നീളടയാളപ്പെടുത്തുകയാണ് നീളേ ഇനി എനിക്ക് ബാക്കി വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ പതിനെട്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിവിടെ തുണി എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ തുണിയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രില്ല് വേണം നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര അല്ലെങ്കിൽ രണ്ടേ കാലൊക്കെ എടുക്കാം ഈ രണ്ടേ മീറ്റർ എടുത്താലും അത്യാവശ്യം ഫ്രില്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ബാക്കി കുറച്ച് പീസും കൂടി കട്ട് ചെയ്യാനുണ്ട് അത് ഞാൻ തയ്ക്കുന്നതിനോടൊപ്പം തന്നെ കാണിച്ച് തരാം ഞാൻ അടുത്തത് വേണ്ടത് ഒരു രണ്ട് ഇഞ്ച് വീതിയും ഒരു പത്തൊമ്പത് ഇഞ്ച് നീളവും വരുന്ന രണ്ട് പീസ് തുണി വേണം അപ്പോൾ അത് ഞാൻ നല്ല വശം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് അത് തയ്ക്കുക നമുക്കൊരു കാലഞ്ചി വെച്ചിട്ട് അത് തയ്ക്കുക നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു നൂല് നമ്മൾ പിടിച്ച് വിളിച്ചാൽ ഇതേപോലെ ഫ്രില്ലായിട്ട് വരും അതിനുശേഷം ഞാൻ ഫ്രണ്ട് പീസ് എടുക്കുകയാണ് ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മൾ വേസ്റ്റ് എടുത്തിരുന്നു പതിനൊന്നര ഇഞ്ച് അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേസ്റ്റിൻ്റെ അളവ് പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം സെൻറ്റർ അടയാളപ്പെടുത്താൻ നെക്ക് നിന്ന് സെൻറ്റർ എടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അതിലേക്ക് ഒരു ലൈൻ കൊടുക്കാം പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലും ഒര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും വരച്ച് കൊടുക്കുക ഇത് വരയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഫ്രില്ല് ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ അറേഞ്ച് വെച്ചിട്ട് ലൈന് നമ്മൾക്ക് വേസ്റ്റ് അത് വരെ ലൈന് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഫ്രില്ലർ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ സെൻറ്ററിൽ നിന്ന് അറേഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല അവിടെ രണ്ട് ഭാഗത്തും ഇത് ഫ്രില്ല് വെച്ചിട്ട് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചെടുത്തപ്പോൾ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തിയാലും കൂടുതലായിട്ട് നമുക്ക് ഫ്രില്ല് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇതിനടുത്തത് വേണ്ടി ഒരു രണ്ടിഞ്ചി വരുന്ന തുണി തന്നെ നമുക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒരു കാലിഞ്ചി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഞാൻ കാലിഞ്ചി വെച്ച് തയ്ച്ചതിന് ശേഷം ആ തുണി എടുത്തിട്ട് നമ്മൾ ഫ്രില്ല് വെച്ചതിൻ്റെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ട് തയ്ക്കാം അപ്പം വേസ്റ്റിൽ ഞങ്ങൾക്ക് തടയാൽപ്പെടുത്തേതിൽ കൂടുതൽ നമ്മൾ ഫ്രില്ല് ഇട്ടേരവും തുണി ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം അടുത്തത് എടുക്കുന്ന ഒരു രണ്ടു വീതിയും ഇഞ്ച് നിങ്ങളും വരുന്ന രണ്ട് ഒരേ പോലത്തെ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് സൈഡും ഞാൻ മടക്കി തയ്ക്കുകയാണ് ഒരു കാലിഞ്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ആൺലൈനിൻ്റെ അവിടെ വെച്ചു കൊടുക്കാം ഞാനിതിൻ്റെ രണ്ട് സൈഡ് മാത്രം നമുക്ക് തയ്ച്ച് കൊടുക്കാം നടുക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടണം അവിടെ നമുക്ക് നാടെടേണ്ടതാണ് അപ്പോൾ രണ്ട് സൈഡ് മാത്രമാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നമുക്ക് നാട ഇടാനുള്ള ഗ്യാപ്പ് കിട്ടണം ഇനി നമുക്ക് നാട നാട നാടിച്ചെടുക്കാൻ നമ്മൾ സൂര്യദാറിനൊക്കെ നാട തയ്ക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്കിതേപോലെ നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഞാൻ അതിൻ്റെ നീളം പറയുന്നില്ല നിങ്ങൾക്ക് എത്ര നീളം ആവശ്യം അത്രയും എടുക്കാം ഇനി ഒരു പിന്നുപയോഗിച്ച് നമുക്കിത് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഉപയോഗിച്ച് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ലോക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ പിന്നെ അടുത്തത് നമുക്ക് നെക്ക് തയ്ക്കാം നെക്ക് തയ്ക്കാൻ നമ്മളിപ്പോൾ ഫ്രില്ലെല്ലാം വന്നിട്ടുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെക്ക് വെച്ച് കട്ട് ചെയ്തൊരു പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ച് വീതി ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല വശവും നല്ല വശവും വെച്ചിട്ട് നെക്ക് തയ്ച്ചതിന് ശേഷം നമുക്ക് കട്ട് ഇട്ട് കൊടുക്കാം ി മറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് വശത്ത് നമുക്ക് മടക്കി തയ്ക്കാം അപ്പം നെക്ക് തയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന കരുതുന്നു അതുകൊണ്ട് ഞാനിത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഞാനിവിടെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ തയ്ക്കുന്നത് നേരത്തെ ഫ്രില്ല് ചെയ്യാൻ വേണ്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ഫ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഫ്രില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ടിന് ചെയ്തതുപോലെ തന്നെ നമുക്കൊരു നൂല് മാത്രം പിടിച്ച് വലിച്ച് ഇതേപോലെ ഫ്രില്ലിട്ടെടുക്കാം ഇതുപോലെ അത്യാവശ്യം ഫ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഫ്രില്ല് ചെയ്ത പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബേക്കിലെ പീസിൻ്റെ നെക്കും അതേപോലെ ഫ്രില്ലും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് ഇത് രണ്ടും ഷോൾഡർ വെച്ചിട്ട് ജോയിൻ ചെയ്യാം രണ്ടിട്ട് ഷോൾഡർ ഒന്നിച്ച് വെച്ച് നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുത്തിരുന്നു അത് നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടായിരുന്നു ഷേപ്പ് ചെയ്യാൻ വെച്ചത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നര ഇഞ്ച് വെച്ച് താവിൽ ലേക്ക് വരുമ്പോൾ ഒരു അര ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ അത് നമുക്ക് താവ് വരെ നമുക്ക് തയ്ച്ചെടുക്കാം രണ്ട് സൈഡിൽ ഒരേപോലെ തയ്ക്കാം ഇനി ഞാൻ താവ് മടക്കി തയ്ക്കാതെ ഞാൻ ലോക്ക് ഇടയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാം എന്തായാലും പ്രശ്നമില്ല ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനേക്ക് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഇതേപോലത്തെ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ